ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ച നമ്മുടെ അതിഥിയായുള്ളത് ലോകപ്രസിദ്ധനായ ചിത്രകാരനും യുനെസ്കോയുടെ ഏറ്റവും മികച്ച ചിത്രകാർക്കുള്ള അംഗീകാരം നൽകുമ്പോൾ അംഗീകാരം ഏറ്റുവാങ്ങിയ ലോകത്തുള്ള 40 ചിത്രകാരന്മാരിലൊരാളായ ഏഷ്യയിൽ നിന്നുള്ള ഒരേയൊരു ചിത്രകാരനായ മലയാളികൾ ഏറെ സ്നേഹത്തോടെ സ്നേഹിക്കുന്ന നമുക്കേറെ പ്രിയപ്പെട്ട പാരിസ് മോഹൻകുമാർ സാറാണ്. വെൽക്കം സാർ, ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശരിക്കും ഒരു ദുരിതപൂർണമായ ഒരു ചെറുപ്പകാലഘട്ടവും അവിടെ നിന്ന് പാരീസിലേക്കുള്ളൊരു യാത്രയും ആ യാത്രയിൽ നിന്നാണ് പാരിസ് മോഹൻകുമാർ എന്നുള്ള പേരൊക്കെ രൂപപ്പെടുന്നത്. മലയാളികൾ ഇന്നും വളരെ കൗതുകത്തോടുകൂടിയാണ് ഈ പാരിസ് മോഹൻകുമാർ എന്നുള്ള പേര് ഹൃദയത്തിലേറ്റുവാങ്ങുന്നത്. ആ യാത്രകളും ആ തുടക്കവും എങ്ങനെയായിരുന്നു ശരിക്കും? പേര് പത്രക്കാരാക്കിയതാണ് പേര്, കാരണം എനിക്ക് ധാരാളം ഫ്രണ്ട്സിൻ്റെ പത്രക്കാരാണ്. അപ്പം രണ്ടാമത് വെച്ചാൽ ഞാൻ എൻ്റെ ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു, മാഹിയിൽ ഫ്രഞ്ചുകാരാണ്. അപ്പം എൻ്റെ അച്ഛൻ മരണകാരനൊക്കെ ഫ്രഞ്ചുകാരാണ്, അച്ഛൻ ഇലക്ഷൻ ഏജൻറ്റൊക്കെ ആയിരുന്നു സ്വാതന്ത്ര്യം വേണമെന്നും കണ്ട്. അപ്പം മാഹിനെ സംബന്ധിച്ചിട്ട് മുഴുവൻ വിദ്യാഭ്യാസമുള്ളതും വിദേശ പാരീസിൽ പോയിട്ട് പഠിച്ചു വന്ന ആൾക്കാരും മുഴുവൻ കമ്മ്യൂണിസ്റ്റുകളായിരിക്കും. കാരണം ഫ്രാൻസ് ഏറ്റവും മുന്നിട്ട് നിൽക്കൊരു നല്ലൊരു രാജ്യമാണ്, സ്വാതന്ത്ര്യവും സമത്വം. ആ സമത്വത്തിൻ്റെ ഇവർക്കൊക്കെ തലക്ക് പിടിച്ചു. അങ്ങനെയുള്ള ആളുകൾ മാഹിയിൽ വന്നിപ്പോൾ ഡോക്ടർമാർ, അങ്ങനെ ആൾക്കാർ, അവർ കമ്മ്യൂണിസത്തിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ അത് സാധ്യമല്ല. യൂറോപ്പ് ഫ്രഞ്ചുകാർക്ക് കമ്മ്യൂണിസവും സോഷ്യലിസമൊക്കെ അവിടെ വേണം, പക്ഷേ ഈ കോളനിയിൽ വേണ്ട. അപ്പം എൻ്റെ അച്ഛൻ്റെ മരണശേഷം, രണ്ട് ദിവസം മരണശേഷം ഞാൻ ചിന്തിച്ചാണ് എന്തുകൊണ്ടാണ് ഈ 5 വെള്ളക്കാർ വന്നിട്ട് നമ്മളെ ഏറ്റവും നല്ല സാധനം അവർ കൊണ്ടു, നമ്മളെ ആനക്കൊമ്പ്, നമ്മളെ സ്ത്രീകൾ, നമ്മളെ ഭക്ഷണം, നമ്മളെ ആൾക്കാരെ അടിമകളായിട്ട് എല്ലാവരും ചെയ്യിക്കുന്നു. എന്താണ് അവർക്ക് സാധിക്കുന്നത്? എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? നമ്മൾ എന്തിനാ അടിമ? നമ്മളെ ആൾക്കാർ നമ്മളെ കൊല്ലിക്കുക, നമ്മളെ അടിമ, എല്ലാ നല്ല സാധനം അവർ രക്ഷിക്കാം. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിങ്ങനെ ഈ അടിമപ്പെടുന്ന കാരണം? അപ്പോൾ അതന്നെ വളരെയധികം അലട്ടി. അപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ മരണത്തിൽ നിന്ന് അപ്പോൾ ഞാൻ അമ്മയും അച്ഛൻ്റെ അമ്മയാണ് മൂന്നാളാണ് വളരെയധികം പുറന്തള്ളപ്പെട്ട്. കാരണം അന്ന് കമ്മ്യൂണിസം ഒരു കുഷ്ഠരോഗിനെ പോലെയാണ്, ഇന്ന് കമ്മ്യൂണിസം വലിയൊരു ഒരു അലങ്കാരമായി തീർന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഭാഗ്യത്തിന് എന്നെ ആദ്യമായി സഹായിച്ച് എൻ്റെ ഒരു പ്രതിമ കണ്ടിട്ട്, ബുദ്ധൻ്റെ കണ്ടിട്ട്, ചെറിയ കേശമേനോൻ മാതൃഭൂമിൻ്റെ, അങ്ങനെ അവരെന്നെ അക്കാലത്ത് കോഴിക്കോട് കൊണ്ടുപോയി അവരാൾക്കാർ എക്സിബിഷൻ വെച്ചെന്ന് കോമൺവെൽത്ത് ട്രസ്റ്റിൻ്റെ ഒരു വെള്ളക്കാരൻ നമ്മുടെ കൂടി. അങ്ങനെ മുഴുവൻ വിറ്റ അക്കാലം ചുരുങ്ങിയ പൈസ, എന്നത് വലിയ പൈസയായിരുന്നു. അങ്ങനെയാണ് ദയാനന്ദ സ്വരസ്വാമി അറിഞ്ഞ് അവരും ഒരു പ്രതിമ ഉണ്ടായിച്ചു. അയാൾ എന്നോട് ചോദിച്ചു, നീ എന്താ ആഗ്രഹിക്കും ജീവിതത്തിൽ? ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് ഫ്രാൻസ് പോകണം. അയാൾ ലണ്ടനിലൊക്കെ പോയി വലിയ സമയം അല്ലാളം. അന്നേരം പറഞ്ഞ് എന്തിന്? ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പം അയാൾ പറഞ്ഞ് അങ്ങനെ ഞാൻ 8 കിലോമീറ്റർ മാഹി എന്നൊരു ഗ്രാമത്തിൽ നടന്നു പോകണം, കുന്നും അറക്കര ഇങ്ങോട്ടും 16 കിലോമീറ്റർ. അന്ന് ഗ്രാമം വയലൊക്കെയാണ്. ഞാൻ നടന്നു പോയി, ഇപ്പോൾ യോഗ പഠിക്കും, കുളത്ത് കുളിക്കും, നല്ല ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും. അങ്ങനെ അയാൾ എന്നെ അവിടെ, അയാളെ കൂടെ ഞാനൊരു യാത്ര പോയത് ഗംഭീരം. അയാൾ ഹിമാലയിൽ നിന്ന് നടന്നു വന്ന വ്യക്തി, അത്രയോ കാലം എടുത്തിട്ട് ലണ്ടനിലൊക്കെ ഉണ്ടായിരുന്നു. അയാൾ എന്നെ ആശ്രമങ്ങൾ, ഇപ്പം ഞാൻ ഈ ആശ്രമങ്ങളെല്ലാം പോയി നനക്കുന്നു, അതൊരു തൃപ്തിയില്ല. കാരണം ആശ്രമം എൻ്റെ ഒരു ഇതല്ല. അങ്ങനെ ഹിമാലയത്തിൽ പോയി. ഇപ്പം അയാൾ പറഞ്ഞു, ഞാൻ പൊടിച്ചൊക്കെ വന്നാൽ ഒരു ഫഞ്ചറിയാം. അങ്ങനെ ഞാൻ ഈ കൊലോണിയൽ ഹിസ്റ്ററിയൊക്കെ പഠിച്ചു. അങ്ങനെ വന്ന് പിന്നെ അയാൾ തന്നെ ഒരു സ്ഥാനത്ത് ഉണ്ടാക്കി ഹിമാലയത്തിൽ. അങ്ങനെ ആരും അറിയില്ല എൻ്റെ ജീവിതത്തിനെ പറ്റി. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട് പലതും പഠിച്ചു. പക്ഷെ അന്നുകൂടി എനിക്ക് ഈ മതപരമായ ചരിത്രമോ കഴിഞ്ഞതൊന്നും എനിക്ക് ബാധ്യതയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നു, തീർച്ചയായിട്ടും പല കാര്യത്തിൽ, പല കാര്യങ്ങളിൽ. പക്ഷെ ചില പ്രായോഗിക കാര്യത്തിൽ ഈ ജമ്മിത്തം അടിമത്തം ഇങ്ങനെയുള്ള ഞാൻ വിശ്വസിക്കില്ല. വേറൊന്നും നമ്മളോടിപ്പോൾ ഒരു ജമ്മീൻ്റെ ആൾക്കാർ ഇവിടെ നായർ കുടുംബങ്ങൾ പഴയ കാലത്ത് പലതും ചെയ്തതിന് പുതിയ കാലത്തുള്ളവരാ ശിക്ഷിക്കണമെന്നതിൽ ഞാൻ തയ്യാറില്ല. കാരണം അങ്ങനെയാണ് ബ്രിട്ടീഷുകാരോട് ഒരുത്തം പറഞ്ഞു. ഇപ്പോൾ കമ്പനികൾ യൂറോപ്യൻസിന് പാടുണ്ടോ? ഇല്ല. ശരിക്കും ഇത്ര വലിയ ചിത്രകാരനായിരിക്കുമ്പോഴും പാരിസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഒരു സിംഹഭാഗവും ജീവിക്കുമ്പോഴും താങ്കളെ ലോകം മുഴുവൻ ആദരിക്കുമ്പോഴും മലയാളികൾ ആദരിക്കുന്നില്ല, മലയാളികൾക്കിടയിൽ ഒരു അംഗീകാരം ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ ഒരു 5 വർഷം മുമ്പ് വരെയൊക്കെ താങ്കൾക്കുണ്ടായിരുന്നു എന്നറിയാം. ആ തോന്നലിന് ഏതെങ്കിലും രീതിയിലൊരു മാറ്റം ഈ ഒരു 2021 എത്തുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. കാരണം എന്താ വെച്ചാൽ, ജ്യോതി ബാസുവിൻ്റെ കുടുംബം അടക്കം ചിന്തിക്കണങ്ങൾ CPMൽ ഉന്നത നേതാക്കന്മാർ, അഡ്വക്കേറ്റ് ജനറൽ, എല്ലാവരും ചില പിണറായി നമ്മളെ
മുഖ്യമന്ത്രിയുടെ ഗുരുനാഥൻ ഇവിടെ എമ്മായിൻ്റെ അടുത്താണ്, എം കെ ദാമോദർ വക്കീൽ ഇപ്പം മരിച്ചു, അവരാണ് എൻ്റെ വലിയൊരു പ്രൊമോട്ടർ വഴികാട്ടി. അയാളില്ലെങ്കിൽ ഞാൻ മുമ്പേ എന്നെ കൊന്നിട്ടുണ്ടാവും, കാരണം അയാളൊരു വലിയ വക്കീൽ മാത്രമല്ല പത്തിക്കുമ്പോൾ പലതും അറിയാം. അതുകൊണ്ട് അയാളെന്നെ സംരക്ഷിച്ചു. അങ്ങനെ ഇവരൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പം പല പല മന്ത്രിമാരും സി പി എം ആണേ, കമ്മ്യൂണിസ്റ്റുകൾ ബംഗാളായി ഏടിയാലും എൻ്റെ അടുത്ത് വരും ഗസ്റ്റുകൾ. അത് കോടിക്കാനും ഉറപ്പിയാണെങ്കിൽ ചിലവാകുന്നുണ്ട്. എനിക്ക് നല്ല വീടുണ്ട് പാരീസിൽ, ഗ്രാമങ്ങളിൽ എല്ലാം ഉണ്ട്. പിന്നെ എം എം ലോറൻസ്, വി വി ചെറിയ ഇവരൊക്കെ വന്നിരുന്നാൽ അവരെ അയക്കുന്ന ഫ്രഞ്ച് കമ്പനികൾ നാഷണലൈസ്ഡ് കമ്പനി എങ്ങനെ ലാഭത്തിലോടുന്നെന്ന് കാണിക്കാൻ. ഇപ്പോൾ തൊഴിലാളി ഒരു കെമിക്കൽ ഫാക്ടറിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് ഇവിടെ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ശമ്പളം കൂടുതൽ വേണം, അവിടെ അതല്ല. 2 ലിറ്റർ പാൽ പ്രോഡക്റ്റ് ഒരു ദിവസം കഴിക്കണം, അവർ കൊടുക്കും, എന്നാലും അവന് പിടിച്ചു നിൽക്കാൻ പറ്റും. ആരോഗ്യം അവരുടെ ആരോഗ്യം നോക്കും തൊഴിലാളിൻ്റെ. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇയാൾ പോയത്, എം എം ലോറൻസ് ബി വി ചെറിയൻ. ഞാൻ ഇന്ന് വരെ അവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, മനസ്സിലായി, ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ മകനായിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാവിയാണ്. ഞാനെന്ത് ചെയ്തു, 42 വയസ്സാണ് വയനാട്ട് അറിയാം, തമിഴ്നാട്ടും കവിനി എല്ലാം അറിയാം എനിക്ക്, കാരണം ഈ സ്വാമികളുടെ കൂടെ യാത്ര ചെയ്ത് തമിഴ്നാട്ടിൽ എത്രയോ എനിക്ക് ജമീന്ദാർമാർ അറിയാം. അപ്പം ഞാൻ എന്നാൽ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൈസ കൊണ്ടാണ് എൻ്റെ വീടുകളറി മായിൽ ചെന്നു ആ വീട് എമർജൻസിക്ക് പോയി. എൻ്റെ പൊളിഞ്ഞ വീട് കൊണ്ട് അയ്യൂർ പഞ്ചായത്തിൻ്റെ അടുത്ത് കേരളത്തിലെ എന്നെ കേരളം അംഗീകരിക്കില്ല, പോണ്ടിച്ചേരി ചെയ്യണി, പക്ഷേ സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറിക്ക് 1 ലക്ഷം രൂപ എൻ്റെ പേരിന് വേണം. ശരിക്കും താങ്കളൊരു കമ്മ്യൂണിസ്റ്റുകാരനായി നിലനിൽക്കുമ്പോൾ തന്നെ നിശിതമായി കമ്മ്യൂണിസ്റ്റത്തെ വിമർശിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ സംഘപരിവാർ ശക്തികളോട് ഒരിക്കലും ഒരു മമത കാണിക്കാത്ത, അവരോട് എപ്പോഴും മാറ്റി നിർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഈ 2021 താങ്കളുടെ ഇത്തരം ചിന്താഗതികൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇപ്പോഴും നിശിതമായ വിമർശനങ്ങളിൽ തന്നെ താങ്കൾ തുടരുകയാണ്? ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ കാലത്തോളം നിലനിൽക്കും, കലാഹരണപ്പെടില്ല. പക്ഷേ നേതാക്കന്മാർക്ക് ഗംഭീര കലാഹരം വന്നു പോയി. എന്നിട്ടും എനിക്കൊരു അല്പങ്കും ദയാവരിക്കും ഉണ്ടാകും ചോദിച്ചു. ഞാൻ എന്നോടിപ്പം മുഖ്യമന്ത്രിക്ക് എന്നോട് ഒരു വെറുപ്പുമില്ല, പക്ഷേ ഞാനൊന്നും അവരോട് ചോദിച്ചില്ല, എൻ്റെ പെയിൻറ്റിങ് വാങ്ങും. അപ്പോൾ ഇപ്പം അടുത്തായിട്ട് ഈ ഞാൻ മുമ്പ് 20 കൊല്ലം മുമ്പ് വിവരിച്ച ആ ഗ്രൂപ്പും ഈ ഗ്രൂപ്പും തമ്മിൽ പ്രശ്നം തുടങ്ങി, മനസ്സിലായോ? പക്ഷേ അതിനേക്കാൾ നല്ലത് നമ്മുടെ മുഖ്യമന്ത്രി ഗ്രൂപ്പാണ്, കാരണം എനിക്കറിയാം. കാരണം അവർക്ക് പല ഇപ്പം പ്രകൃതി, യോഗ, ജൈവം, വേറൊന്നും കൂടിയുണ്ട്, പ്രകൃതി ചികിത്സ, ഇതിലൊക്കെ ശ്രീ പിണറായി വിജയനും വളരെ താല്പര്യമുള്ള ഒരാളാണ്. പക്ഷേങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അട്ടിമറിക്കപ്പെടും. കാരണം എനിക്കറിയുന്ന എൻ്റെ ശിഷ്യന് എൻ്റെ നടന്നൊരു കക്ഷിയാണ് അവരെ ചികിത്സിച്ചൊരു വ്യക്തി, ഓനെയാണ് വലിയൊരു പോസ്റ്റ് കൊടുത്ത്. അതുകൂടി ഓനെന്താക്കി, ഓൻ്റെ ജീവിതശൈലിയൊക്കെ മാറി, അത് ജനങ്ങളിലേക്ക് എത്തൂല, ഇതാ സംഭവം. അപ്പോൾ അതുകൊണ്ട് മാറിയതുകൊണ്ട് മാത്രമാണ് ഇപ്പം ആദ്യമായിട്ട് എൻ്റെ ചിത്രങ്ങൾ തിരുവനന്തപുരത്ത് ഞാൻ വെക്കുകയാണ് എക്സിബിഷൻ. ഇത്രയും വർഷത്തെ കാത്തിരിപ്പിന് ശേഷം? അത് 10-6 വർഷം വെക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തിനു വെക്കുന്ന, എൻ്റെ വീട് ഇപ്പോഴുള്ള വീടുകളറി ഇടിഞ്ഞ് പൊളിയാണ്, ഓടലൊക്കെ എൻ്റെ മേത്ത്. ഞാൻ എൻ്റെ വീട് റിപ്പയർ ചെയ്തിട്ടില്ലെന്നും, പഴയ വീടാണ്, പഴയ മരം കൊണ്ട് ഒരു മരം ഞാൻ മുറിച്ചില്ല. അങ്ങനത്തെ ഞാൻ പിന്നെ എനിക്ക് വളരെ സന്തോഷമാണ്. ഞാൻ തിരുവനന്തപുരത്ത് പോയി, ഞാൻ തിരുവനന്തപുരത്ത് വന്നു. എൻ്റെ ചിത്ര പ്രദർശനം മാത്രമല്ല, വിദ്യാഭ്യാസ മന്ത്രിൻ്റെ ഇതിൽ ഞാൻ ഒരു വിശിഷ്ട അതിഥിയാണ്, ഇൻ്റർനാഷണൽ ലയൺസിൻ്റെ വലിയൊരു പ്രോഗ്രാമിൽ. അപ്പം അന്ന് ഞാനും പറയും, കുട്ടികളാണ് അതിൻ്റെ സബ്ജക്റ്റ്, ഇതാണ് എന്താ സമാധാനം, പീസ്. അപ്പം നമ്മൾ പീസ് എന്ന് പറയുമ്പോൾ ആളുകളായിരിക്കോ വർഗീയതയ്ക്കെതിരെ പീസ്, യുദ്ധം വേണ്ട, കുന്തം വേണ്ട, അതല്ല. നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് കാണുന്നു നായ്ക്കുട്ടികളൊക്കെ, ചെറിയ നായ്ക്കുട്ടികൾ ആഴ്ചകളെ ഭരിച്ച് പട്ടിണിയായിട്ട് വിൽക്കുന്നു, പക്ഷികൾ, ഒരു പക്ഷി തത്ത വിടയില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളെ ബാധിക്കും, അത് നമ്മളെ സമാധാനത്തിനെ ബാധിക്കും. താങ്കളുടെ ചിത്രങ്ങളിൽ എപ്പോഴും പരിസ്ഥിതിയോടുകൂടി കൂടി അടുത്ത് നിൽക്കുന്നതാണ്. താങ്കളുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ പരിസ്ഥിതിയോട് ചേർന്നിട്ട് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ കുറേ വർഷങ്ങളായി വയനാടിനെ കൃത്യമായി അറിയുന്ന ഒരാളെന്ന നിലയിൽ ഈ താങ്കളുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ എത്രത്തോളം, ഇനി എന്തൊക്കെയാണ് വയനാടിന് വേണ്ടി ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് വയനാടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ഇത്രയും ഒരു കോംപ്രമൈസ് എന്ന് പറഞ്ഞല്ലോ, കാരണം നമ്മളെ കാലഘട്ടം മാറുകയാണ്. പിന്നെ എനിക്ക് ഒന്ന് തീർച്ചയായിട്ടും പറയാം, ഞാനിപ്പം വിശദമായി വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതാണ് കർഷകരുടെ പ്രശ്നം. ഞാൻ കർഷകർ, നമ്മളെ കർഷക കുടുംബത്തിലുള്ള ആളായിരുന്നു.
തമിഴ്നാട് എനിക്ക് എത്രയോ ഗ്രാമം കാട്ടിലുള്ള ആൾക്കാരറിയാം. കബനി തീരം മാത്രമാണ്, എനിക്ക് അങ്ങൊന്നും അറിയില്ല. വയനാട് ഇവിടുത്തെ കർഷകർക്ക് ഒരു ചുക്കും മാറിയിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് വന്നിട്ട്. എന്നിട്ട് ഞാൻ എനിക്ക് ബി ജെ പി ആയിട്ട് യാതൊരു വിധത്തിലും വലിയ നേതാക്കന്മാരെ എനിക്കറിയാം. കാരണം അമൃതവനെ ഞാനാ വരച്ചിട്ട് നമ്പർ വണ്ണാണ് വേൾഡ് തന്നെ, ഫസ്റ്റ് ഗോൾഡ് മെഡലിസ്റ്റാണ്. എന്നിട്ട് ഞാൻ ഒന്നര കൊല്ലം അവരെത്തോളം എനിക്ക് താമസം ഒരു സൗകര്യം തന്നിട്ട് ഞാൻ ആശുപത്രിയിലാണ് താമസിച്ചു, ആശ്രമത്തിലല്ല. കാരണം എൻ്റെ ചെറുപ്പം മൂലം ആശ്രമത്തിൽ കൊടുത്തു കുറേ കാലം. അപ്പോൾ ആ അതുകൊണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കി അവർക്ക് വളരരുത്. ഇപ്പം ഇന്ന് മാതാ അമൃതാനന്ദമായി വിചാരിച്ചാൽ അവർ വിചാരിക്കുന്നുണ്ട്, പക്ഷേ ഇംപ്ലിമെൻ്റ് ചെയ്യില്ല. കേരളത്തിലെ മുഴുവൻ വെട്ടി നീക്കപ്പെട്ട കാടില്ലേ, കേരളത്തിലെ മുഴുവൻ, അത് മുഴുവൻ തിരിച്ചു വാങ്ങിയിട്ട് കാടാക്കാൻ പറ്റും. അത്രയും വലിയ 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 ആളുകൾ അമ്മേൻ്റെ ശിഷ്യന്മാരുണ്ട് ലോകത്തിൽ. അമേരിക്കയിൽ ഒരാൾ വിചാരിച്ച കഴിയും, അവർക്ക് പകുതിയോളം ബെനിഫിറ്റ് കൊടുക്കുന്ന ആളുണ്ട്. പക്ഷെ വിചാരിക്കില്ല, അവർ വിചാരിക്കും പക്ഷേ ഇംപ്ലിമെൻ്റ് ചെയ്യില്ല. അതിനായിട്ട് ഇവിടെ വന്ന് ഒരു ഡെലിഗേഷൻ അയച്ചിന് ഇവിടെ ഈ വയനാട്ടിൽ. ഇപ്പോൾ വയനാട്ടിൽ ഇപ്പം മുട്ടിൽ മരമുറി അടക്കമുള്ള സംഭവങ്ങൾ നടന്നു, വയനാടിനെ വയനാട് അല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പാരിസ് മോഹൻകുമാർ എന്ന ചിത്രകാരനോടൊപ്പം പരിസ്ഥിതി ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാൾക്ക് വയനാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നും ഗവൺമെൻറ് ഏതൊക്കെ രീതിയിൽ ഇടപെടണമെന്നാണ് തോന്നിയിട്ടുള്ളത്? ഗവൺമെൻറ് ഇപ്പം ചെയ്യാൻ പറ്റിയ ഒരു കാരണം വെച്ചാൽ രണ്ട് കാര്യം ചെയ്താൽ മാത്രം രക്ഷപ്പെടും. ഒന്ന്, മൂന്ന് കൊല്ലത്തേക്ക് മരമുറി മോറട്ടോറിയം പ്രഖ്യാപിക്കുക, തീരെ മരമുറിക്കരുത്. ഇവിടെ നൂറിലധികം ലോഡാണ് ഇങ്ങനെ പെരുമാവൂറും പല സ്ഥലത്തേക്ക് ഒരു ദിവസം പോകുന്നത്. അത്രയും പക്ഷികൾ, അത്രയും ജീവികൾ, അത്രയും മലി എല്ലാം വരും, അത് പോകുന്നു. പിന്നെ രണ്ടാമത്തത്, വയനാട് ജില്ലേനെ ഇപ്പം തന്നെ പല ലോകത്ത് പല സ്ഥലത്തുണ്ട് ലോകത്തിൽ ഒരു ജൈവ ജില്ലയാക്കി പ്രഖ്യാപിക്കുക. എന്നിട്ട് ഈ കമ്മിറ്റിക്കാരും കുടുംബശ്രീയും മറ്റേ കുട്ടിസാക്കളെ പരിപാടിയാക്കരുത്. അത് ജനകീയമായിട്ട് എല്ലാവർക്കും ഒരേപോലെ തുല്യമായിട്ട്, അത് ജമ്മി ആയാലും ആദിവാസി ആയാലും എന്ത് കുന്തായാലും ശരി, അവർക്കെല്ലാവർക്കും കിട്ടുന്നതിൽ പരസ്യമായിട്ട് ചെയ്യണം. എല്ലാവർക്കും വിത്ത് കൊടുക്കുന്നു. പിന്നെ ഈ കഴിയുന്നതും ഈ ഉപദേശകന്മാരല്ലേ, ഇത് നമ്മളെ ഗ്രാമസേവകം പോലത്തെ, അതെല്ലാം ഒഴിവാക്കണം. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ വേസ്റ്റ്. അവരെന്ന് വെച്ചാൽ മരുന്ന് കമ്പനി, ഫെർട്ടിലൈസർ കമ്പനി ഇത് പൈസ മാറ്റും, ഇത് കുറച്ചിട്ടും അത് കുറച്ചിട്ടും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റും ഗവർണമെന്റ്. അതിന് വലിയ ചിലവൊന്നും വേണ്ട. നിങ്ങൾ ഭൂമിയിൽ ഈ കുടുംബശ്രീയുടെ പേര് മറ്റു എത്ര വെട്ടി നിരത്തി ഇല്ലേ? തൊഴിലുറപ്പ് എന്താ ചെയ്യുന്നത്? മുഴുവൻ സസ്യങ്ങൾ ഇത് നമ്മൾ ചുണ്ടക്ക, ഈ ചുണ്ടക്കൊക്കെ തന്നെ വില 600 rupees ഉണ്ട് ഒരു കിലോന്, ഉണക്കി തമിഴ്നാട്ടിലൊക്കെ 60 rupees ചെറിയ ബാഗിൽ 100, എന്തൊക്കെ വിൽക്കുക? ഈ ചിത്രകാരന്മാർക്കൊക്കെ ശരിക്കും കേരളത്തിൽ നിലനിൽപ്പില്ലാത്തൊരവസ്ഥ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുൻപിലുണ്ടോ? ഓ, നിലനിൽക്കില്ലല്ലോ. കാരണം വെച്ചാൽ നമ്മളെ ചില വിദേശ ശക്തിയുടെ ആഗ്രഹം എന്താ വെച്ചാൽ അവർ തീരുമാനിക്കും ഇവിടുത്തെ ചിത്രകാരൻ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പിന്നെ ബിനാലി. ആ ബിനാലി ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഫോക്കസിലായതുകൊണ്ട് ഇപ്പം അതേ ഗ്രൂപ്പർ വേറെ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ അറിയോ, എത്രയോ കോടിക്ക് പഴയ റോട്ട് കമ്പനി എടുത്തിട്ട്, അതല്ല ഇതേ ആൾക്കാരനെ. അപ്പോൾ അവർ തീരുമാനിക്കും, ബോസ് കൃഷ്ണമാചാരി ഇങ്ങനെ അവരാണ് ചിത്രത്തിൻ്റെ. ഇവരൊക്കെ ബോംബെ എത്തി ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ചിത്രകാരൻ എന്നെ പോലെ എന്തൊക്കെ ഒരു മരം രക്ഷിച്ച് ഇവർ. എന്നോടൊരു വ്യക്തി ചോദിച്ച്, നിങ്ങൾ വലിയ ഇതാൾക്കും നിങ്ങൾ എന്താ ചെയ്തത് ജീവിതത്തിൽ മരത്തിന്? ഞാൻ പറഞ്ഞ അല്ല, ആ ചിത്രകാരനായോട് ഞാൻ പറഞ്ഞാൽ പറയും, ഒരു ചെറിയ കാര്യം പറയാം. ഹോം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അറിയാലോ, അവിടെ അയാളെ മകൻ ചിത്രകാരനാണ്, ചെറുപ്പക്കാരനാണ്, എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. ഒരു ദിവസം ഒരു വലിയ ബേജാറാണ്, ഒറ്റ വലിയ ഡെലിഗേഷൻ വരുന്ന അമേരിക്കയിൽ നോക്കുമ്പോൾ എല്ലാം അമേരിക്ക വിളക്കാറില്ല, ഗുജറാത്ത് ഇങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻസ്. അവർ പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്ത് എത്രയോ ബില്യൺ റുപ്പീസ് എന്നറിയോ, അമസോൺ പോലെ. അപ്പോൾ ആന്ധ്രയിൽ ആ സമയത്ത് കുറച്ച് മുമ്പല്ലേ ഇത് നടക്കുന്നത്, തീവ്രവാദ പ്രശ്നം ആന്ധ്രയിലും ഒറീസയിലും ബംഗാളിലും എല്ലാ സ്ഥലത്തും. അപ്പോൾ ഒരു ബോംബെ മഹാരാഷ്ട്രത്തിന് മുതൽ കാട്ടിലൂട്ട ഒരു വലിയ അമസോൺ പോലെ വലിയ പാത, എന്നുവെച്ചാൽ കാടുണ്ടാവില്ല, തീർന്നല്ലോ. അപ്പം നഗരങ്ങളാവും, പട്ടാളം എല്ലാ പരിപാടിയും. അതിനൊരു പ്രോജക്റ്റ്, അത് ഇങ്ങോട്ട് അവർ ചെയ്തു കൊടുക്കുന്നു. കണ്ടീഷൻ എന്താ പറയുക, മരങ്ങൾ അവർക്ക്, മൃഗങ്ങൾ അവർക്ക്, എല്ലാം അവർക്കാം. അപ്പം ഞാനിത് അറിഞ്ഞ് അപ്പോൾ അതിൻ്റെ വിശദവംശോ കമ്മീഷൻ ഞാൻ പറയാം, അതിൻ്റെ പോകുന്നില്ല. ഞാനപ്പോൾ ഇയാളൊക്കെ ഇവരൊക്കെ ഭയങ്കര ഭക്തന്മാർ അറിയേ സായിബാബയെ. അപ്പം ഞാൻ അവനോട് പറഞ്ഞതാ, ഞാൻ പറഞ്ഞ് നിങ്ങളൊക്കെ ഇത്രയും പറഞ്ഞ് ഭാരത് മാത മറ്റേത് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്തെന്നാ ഇതിൽ നിന്ന് കിട്ടേ ഇവർക്ക് രാഷ്ട്രീയക്കാർ കുറേ പണം കിട്ടും. ഞാൻ എത്രയോ പൈസക്കാരക്കേണ്ടതാണ് യൂറോപ്പിലെ എല്ലാ സ്ഥലത്തും, നമ്മൾ ചിത്രം വെക്കും പൈസക്കാരെ കാണുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞാലേ അവർക്ക് ഭയങ്കരമായി. ഇയാൾ നല്ല മനുഷ്യനാണ് ശിവരാജ് പട്ടേൽ,
അവരത് പ്രോജക്റ്റ് തള്ളിക്കഴിഞ്ഞു. എന്നിട്ട് ഇവർ വിടൂല, ഇവരിങ്ങനെ മറ്റവരെ കൊണ്ട് ഇവരെ കൊണ്ട് ഒരു വഴിയില്ല. അപ്പോൾ എന്നെ ഒരു ചിത്രകാരൻ നൽകും, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മകനാണ്, എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ലേ? ഇല്ലെങ്കിലോ ഈ ചിത്രകാരന്മാർക്ക് ഇപ്പം വരച്ചു തുടങ്ങുന്നവർക്ക് അവർക്കൊരു ജീവിതത്തിൻ്റെ ഒരു മാർഗമായിട്ട് ചിത്രരചനയെ കാണാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ചിത്രരചനയിലൂടെ തൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ളൊരു അവസരമില്ലാത്ത ഒരു കാലഘട്ടം അങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ? ഇവിടെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. കാരണം ഇപ്പം നമ്മളൊക്കെ രക്ഷപ്പെട്ടത് ഒന്ന് പാരീസ് എന്നുള്ള പേര്, രണ്ട് ഞാൻ തുറന്നു പറയുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ പൈസ കൊണ്ട് ഇന്നിവരെ ഒരു ആഡംബര ഭക്ഷണോ അല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന ആളല്ലേ. ഞാൻ സിനിമ കാണൂല, ഞാൻ ടി വി കാണൂല, പിന്നെ അങ്ങനെയുള്ളതാണ്. അപ്പം എന്താ വേണമെന്ന് വെച്ചാൽ നമ്മളൊരു ലിമിറ്റഡ് ആഗ്രഹമായിരിക്കണം. ഒരു ചിത്രകാരന്മാർ നിങ്ങൾ കോഴിക്കോട് എടുക്കുക, ഞാനാണ് അവിടെ ഏറ്റവും അധികം വിറ്റ ബുക്ക് വെച്ചാൽ ബുക്കും കാരണം എനിക്ക് ആളുകൾ അറിയാം. ഒരു കുട്ടി രക്ഷപ്പെടില്ല ഇവിടെ ചിത്രകാരന്മാർ, കാരണം ക്യാൻവാസിൻ്റെ വില, എക്സിബിഷൻ ബുക്ക് ബുക്കില്ല, ബുക്കുന്നുണ്ടെത്തിന് ആൾക്കാർ വലിച്ചെറിഞ്ഞ പൈസ പറയും. അതെന്താ സംഘടിതരല്ല, ഗവൺമെൻറ്റിൽ സ്വാതന്ത്ര്യം ചെലുത്താൻ എനിക്ക് പറ്റില്ല. അപ്പം വെറുതെ കളിക്കുക. അപ്പോൾ ചിത്രങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ചിത്രം എൻ്റെ ഗ്രൂപ്പുകളെ ഞാൻ ആ പൈസ കൊണ്ട് അവരാണ് തീരുമാനിക്കുന്നത് ചെയ്യണം. ഞങ്ങൾ ഔട്ട്ലെറ്റ് തുടങ്ങുക കൊച്ചിയിലും തിരുവനന്തപുരത്തും. അപ്പോൾ എൻ്റെ ചിത്രം പൈസ, ഒരു ചിത്രം കഴിഞ്ഞ ആഴ്ച അവരാണ് വിൽക്കുന്നത്, ഓൺലൈൻ ലഭിച്ചത് മലയാളിക്ക് 500,000 രൂപ ഒരു ചിത്രം. ഇപ്പം ഞാൻ വരക്കുന്നത് വലിയ ചിത്രങ്ങളാണ്, അത് അവരിട്ട വില 15,000,000 ഞങ്ങൾ അവർ വിൽക്കും ഓൺലൈനിൽ. എന്തിനാണ്? പ്രകൃതിക്ക് വേണ്ടി, ഇവിടുത്തെ പ്രകൃതി മാത്രമല്ല. അപ്പം ഞാനെന്ത് ചോദിച്ചാൽ വയനാട് ചിത്രകാരന്മാർ തീർച്ചയായിട്ടും ഞാൻ സഹായിക്കും. എന്തെങ്കിലും പദ്ധതികളോ എന്തെങ്കിലും പരിപാടികളോ അവർ കിട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. എഴുതിയിട്ട് ഒരു പദ്ധതി എന്ന് വെച്ചാൽ ഒരു കഫറ്റേറിയ, വലിയൊരു കഫറ്റേറിയ എന്ന് വെച്ചാൽ വയനാടൻ ഭക്ഷണം മാത്രമേ കൊടുക്കുള്ളൂ, പട അപ്പ ഇല്ല, അങ്ങനെയുള്ള സാധനങ്ങൾ. അത് ഞങ്ങൾ നെറ്റിലൂട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഗ്രാമമൊന്നും ഉണ്ടാക്കില്ല, ഇത്രയും പേർ ഒരിക്കലും ഒന്നിച്ചുണ്ടായിരുന്നു, പിന്നെ പാരയും പ്രശ്നമായിരിക്കും. അപ്പം നല്ലൊരു കഫറ്റേറിയ നമ്മളെ ആൾക്കാരെ, ഇപ്പോൾ ഇവർക്കൊന്നും അറിയില്ല എങ്ങനെ വരക്കണം എന്ന് പോലും അറിയില്ല. അറിയില്ലേ, നിങ്ങളൊരു ചിത്രകല ക്യാമ്പിന് പോയി കുട്ടികളൊക്കെ എല്ലാവരും ചൂല് പോലത്തെ മര വരക്കുക. അപ്പം നമ്മളതൊക്കെ അത് ഇത്രയും പെർസെൻറ്റ് ആര് വിറ്റാലും വയനാടിൻ്റെ നന്മക്ക് വേണ്ടി ഉപയോഗിക്കണം. പോസ്റ്ററുകൾ അല്ലേ, വയനാട് കുട്ടികളതാണ്, കുട്ടികൾ പിന്നെ പക്ഷികളെ കൂട്ടിയിട്ടാണ് എടുക്കുക. ഇവിടെ വേഴാമ്പലം വെച്ച് ഇതുവരെ എടുത്തുകൊണ്ട് വന്നു, കൂടുകൾ ഇവരെ കെട്ടുകൊണ്ട് വന്നുണ്ട്, ഗ്യാങ്ങുകളാണിത്. നമ്മളെ എന്ത് മീറ്റ് വേണമെങ്കിൽ കിട്ടുമല്ലോ, ഇവിടെ മൈസൂർ പോയി ചോദിച്ചാൽ വയനാട് നല്ല കിട്ടുക, അവർക്കറിയാം. അപ്പം പദ്ധതിയല്ല ഞാൻ ചെയ്യുന്ന കാര്യം ചെയ്തിരിക്കും. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളെല്ലാം വലിയ ആൾക്കാരാണ്, അവർ ചിത്രങ്ങൾ ഓൺലൈനിലൂട്ട സംവിധാനം, പക്ഷേ പൈസ അവരെ സൂക്ഷിക്കും. അപ്പോൾ ഞാൻ പ്രോജക്റ്റ് കൊടുക്കും. അപ്പോൾ ഇത്തരം താങ്കളുടെ ചിത്രങ്ങൾ വിൽക്കപ്പെടുന്നത് പോലെ വയനാട്ടിലുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള വളർന്നു വരുന്ന ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും ഇതുപോലെ വിൽക്കാനും അവർക്കൊരു ജീവിതമാർഗ്ഗം ഉണ്ടാകാനുള്ള വഴികൾ താങ്കളിപ്പോൾ ചെയ്യുന്നുണ്ടോ? ആ, അതാണ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വയനാട് അവിടെ നമുക്ക് സ്ഥലമുണ്ട് കൊച്ചിയിൽ. കൊച്ചിയിലൊക്കെ അതാത് വേറെ ചിത്രകാരന്മാർക്ക്, വയനാടിൻ്റെത് വേറെ. കാരണം കൊച്ചിയിലെ ചിത്രകാരന്മാരും തിരുവനന്തപുരത്തും വയനാടും പിറ്റാണ്ട് ഇവർ വളരെയധികം അതാ ഇതാന്ന് പറയുക അടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പം നമ്മളിവർക്ക് ക്യാൻവാസ് കൊടുക്കും, ക്യാൻവാസ് കൊടുക്കണം, വരപ്പിക്കണം, പിന്നെ ഏത് വിധത്തിൽ ഫ്രെയിം ചെയ്യണം എല്ലാ കാര്യങ്ങളും പറയും, മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ചിത്രകാരന്മാരെ എനിക്കറിയാം, കുറച്ച് ചിത്രകാരന്മാരാണ്. പിന്നെ ബാക്കി ചിത്രകാരന്മാർ തനിയെ വരുമല്ലോ, പിന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചിത്രകാരന്മാരുണ്ട്. താങ്കളുടെ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചപ്പോഴൊക്കെ കണ്ടത് അതിനകത്ത് പ്രകൃതിയെ വല്ലാതെ വരച്ചു ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ പലപ്പോഴും സ്ത്രീകളെ വളരെയധികം വരച്ചു ചേർക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അത്രത്തോളം സമാധാനമുള്ള സമാധാനത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കരുതുന്നുണ്ടോ? സ്ത്രീകൾക്ക് സമാധാനമില്ലാത്ത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിടക്ക് മദ്യം. ഞാനൊരു മദ്യം വലിയ വില്ലമ്മറ പേര് പറയണ്ട, ഇവിടെ കുടിയേറ്റക്കാരൊക്കെ മദ്യം നിർത്തിച്ചാളേ, എനക്കറിയാം ഞാൻ നിർത്തിക്കണം, പിന്നെ കർണാടകത്തിലൊക്കെ അയച്ചിരുന്ന് നിർത്തിച്ചിട്ടുണ്ട്. ഒന്ന് മദ്യപാനം, വിടക്ക് മദ്യം. ഞാൻ നല്ല മദ്യപ്പെട്ടു മുമ്പ് ഇങ്ങനെ നോക്ക്, ബീവറേജ് വരുന്ന മുമ്പേ വയനാട്ടിൽ നിങ്ങൾ ഇതിൻ്റെ എടുത്തു നോക്കിയാലേ കണക്ക്, ഒരു കൊലപാതകം, ഒരു കത്തിക്കൂത്ത്, ഒരു അടിപിടി, ഒരു ഒരു മാനഭംഗപ്പെടുത്തൽ, കൊല, സ്ത്രീകളെ പീഡിപ്പിക്കൽ ഒന്നുമില്ല. ബീവറേജ് വന്നു, എല്ലാം വയനാട്ടിലുണ്ട്. സാറിൻ്റെ ജൈവ വിത്തുകളും ജൈവ വിത്തുകളുടെ വിൽപ്പനയൊക്കെ ഉണ്ടാവുന്നുണ്ട്? വിൽപ്പനയില്ല, ഫ്രീ. ആ, ജൈവ വിത്തുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. അപ്പോൾ ജൈവ വിത്തുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ജൈവ വിത്തുകളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇവിടുത്തെ ഗവൺമെൻറ് ഒരുങ്ങുന്നുണ്ടെന്നുള്ളൊരു വലിയ ചോദ്യം. അത് അതുപോലെ തന്നെ ഇപ്പോൾ താങ്കൾ ഉദ്ദേശിച്ച പോലെ വയനാട്ടിലെ കർഷക ജനതയ്ക്ക് ഒരുപക്ഷെ അറിയാത്ത കുറേ പാഠങ്ങൾ എത്തിച്ചു കൊടുക്കാനും കാർഷിക വൃത്തിയുടെ പുതിയ പാഠങ്ങൾ എത്തിച്ചു കൊടുക്കാനും എത്രത്തോളം ഗവൺമെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്? ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യില്ല. അതിൻ്റെ കാരണം, ഞാൻ 5 കൊല്ലത്തോളം ഒരു മന്ത്രിനെ
കൃഷിമന്ത്രി മുമ്പത്തെ അയാൾ വേറെ ആൾ പറഞ്ഞ് ബന്ധപ്പെടാൻ ശ്രമിച്ചു. അയാൾ എൻ്റെ എടുക്കില്ല ഫോൺ, വേറെ ഫോൺ ഞാൻ വിളിക്കുകയില്ല. എൻ്റെ എന്നറിയാം അയാളുടെ രണ്ട് വാക്ക് പറയുന്നത്. അയാൾ ചക്കക്കുരി നമ്മളെ കാലിൻ്റെ അടിയിൽ നിന്ന് മുളക്കുന്ന നാട്ടിൽ വിയറ്റ്നാമ് പോയിട്ട് ഇയാൾക്ക് ടൂറ് പോകല, വിയറ്റ്നാമിൽ നിന്ന് ചക്കക്കുരു വറുക്കുക. ആ ചക്ക ചോപ്പൊന്നുമല്ല, വിയറ്റ്നാം ചക്കക്കുരു 700 രൂപയൊക്കെ വിൽക്കുന്നത്. എന്തിനറിയാം? അത് പെട്ടെന്ന് വളരും. നമ്മളെ നാടൻ പ്ലാവ് ഇങ്ങനെ ചിന്തിച്ച് നോക്ക്. തമിഴ്നാട്ടിലെ മലയിൽ ആകുമ്പോൾ സിദ്ധന്മാർ മലയിൽ 500 കൊല്ലം വഴി പ്ലാവുണ്ട്, പടർന്നു പിടിച്ച് 300 ചക്ക കിട്ടും അങ്ങനെയുള്ള കാട്ടിൽ. ഇവിടെ എന്താ അപ്പം പ്ലാവ് എന്ന് പറഞ്ഞാൽ ഇവന് ഈ കിടന്നിട്ട് പറിക്കാനല്ല നമുക്ക് വേണ്ടത്, അതിൻ്റെ കാറ്റ്, അതിൻ്റെ വെള്ളം സംഭരിക്കുന്നത്, അതിൻ്റെ കാറ്റും അതിൻ്റെ ആരോഗ്യമില്ല. നമ്മളൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തണൽ അതില്ലാണ്ട് വിയറ്റ്നാമിൽ നിന്ന് 750 രൂപയ്ക്ക് സബ്സിഡി എന്തെങ്കിലും കുന്തം പറഞ്ഞു കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരുത്തും ചക്ക എത്ര കാലം പറിച്ചതിനു? വിശാലമായ ആഗ്രഹങ്ങളും വിശാലമായ സ്വപ്നങ്ങളുമാണ് താങ്കൾ സൂക്ഷിക്കുന്നത്. ചിത്രരചനയിലൂടെ തന്നെ പ്രതികരിക്കുകയാണ്, ചിത്രരചനയിലൂടെ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിക്കുകയാണ്, ജൈവ കൃഷിയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. ജീവിതത്തിൽ എപ്പോഴും വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, തൻ്റെ ജീവിതം കൊണ്ട് മാതൃക നൽകുന്ന വ്യക്തിയാണ് പാരിസ് മോഹൻകുമാർ. മറ്റൊരു അതിഥിയുമായി അടുത്ത ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ എപ്പിസോഡിലേക്ക് കാണാം.